പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താൽ കോഴിക്കോട് ജില്ലയിൽ പൂർണ്ണം. വിവിധയിടങ്ങളിൽ വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി. കെഎസ്ആർടിസി കോൺവോയ് അടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയത് യാത്രക്കാർക്ക് ആശ്വാസമായി. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ NIA അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് കേരളത്തിൽ വെള്ളിയാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നടന്ന ഹർത്താൽ ഏറെക്കുറെ പൂർണ്ണമായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി. കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുന്നിൽ KSRTC നേരെയുണ്ടായ കല്ലേറിൽ ഡ്രൈവറുടെ കണ്ണിന് പരിക്കേറ്റു. ബസിൻ്റെ ചില്ലും തകർന്നു. താമരശ്ശേരി മേഖലയിലും വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി. താമരശ്ശേരി കോടതിക്ക് സമീപം ലോറിയുടെ ചില്ല് എറിഞ്ഞു തകർത്തു. തച്ചമ്പൊയിലിൽ 10-ലേറെ വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി. പല വാഹനങ്ങളുടെയും ചില്ല് തകർന്നു. കാരാടി വട്ടക്കുണ്ട് പാലത്തിൽ ടയർ കൂട്ടിയിട്ട് തീ കൊടുത്തു. പോലീസെത്തിയാണ് ഇത് നീക്കം ചെയ്തത്. താമരശ്ശേരി ടൗണിൽ ഉൾപ്പെടെ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞു കിടന്നു. സർക്കാർ ഓഫീസുകൾ പലതും തുറന്നില്ല. തുറന്ന സ്ഥാപനങ്ങളിൽ ഏതാനും ജീവനക്കാർ മാത്രമാണ് എത്തിയത്. കോൺവോയ് അടിസ്ഥാനത്തിൽ KSRTC സർവീസ് നടത്തിയത് യാത്രക്കാർക്ക് ആശ്വാസമായി. താമരശ്ശേരി ഡിപ്പോയിൽ നിന്ന് 3 സർവീസുകളാണ് നടത്തിയത്. വൈകിട്ടോടെ ടാക്സി വാഹനങ്ങൾ ഉൾപ്പെടെ നിരത്തിലിറങ്ങി. ന്യൂസ് ഡെസ്ക്, ടൈം വിഷൻ ന്യൂസ്. നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷയ്ക്കുള്ള ഏറ്റവും മികച്ച ചികിത്സ ഇനി നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിൽ. അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വിദഗ്ധ ചികിത്സ, വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ മിനിറ്റുകൾക്കകം തിമിര ശസ്ത്രക്രിയ. കുട്ടികൾക്കായി പ്രത്യേകം നേത്രരോഗ വിഭാഗം, ജനറൽ ഓഫ്താൽമോളജി, അഡ്വാൻസ്ഡ് ഡേ കെയർ സർജറി, കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ സൗജന്യ ശസ്ത്രക്രിയയും. നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, മുക്കം റോഡ്, താമരശ്ശേരി. ഫോൺ 6282143435 0495 2222340.